ജനുവരി ആറാം തീയതി വൈകിട്ടാണ് പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയെ കോളേജ് ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പരീക്ഷയിൽ കോപ്പിയടിച്ചെന്നാരോപിച്ച് കോളേജ് അധികൃതർ ജിഷ്ണുവിനെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന പരാതികൾ പിന്നാലെ വന്നു ഇതിനെ തുടർന്ന് നെഹ്റു കോളേജിനെതിരെ ഉയർന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മറ്റ് സ്വാശ്രയ ക്യാമ്പസുകളിലേക്കും വ്യാപിച്ചു സ്വാശ്രയ കോളേജ് മാനേജ്മെൻറ്റുകൾ നടത്തുന്ന വിദ്യാർത്ഥി പീഡനങ്ങളോടെ ഞെട്ടിപ്പിക്കുന്ന നിരവധി കഥകൾ കഴിഞ്ഞ ഒരു മാസത്തിനിടെ പുറത്തുവന്നെങ്കിലും ജിഷ്ണു പ്രണയിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം ഇതുവരെ എവിടെയും എത്തിയിട്ടില്ല ജിഷ്ണുവിൻ്റെ വീട്ടുകാരും സഹപാഠികളും കോളേജ് അധികൃതർക്കെതിരെ മൊഴി നൽകിയിരുന്നു ആരോപണവിധേയരായവരെ കേസിൽ പ്രതി ചേർക്കുക പോലും ചെയ്യാതെയാണ് ഇരിങ്ങാലക്കുട എസ് പി കിരൺ നാരായണന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് വിദ്യാർത്ഥികൾ പേരൻസിൻ്റെ മുന്നിൽ വെച്ച് അവർക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് എന്തിനാണ് മാനേജ്മെൻ്റ് ഭയപ്പെടുന്നത് ആവശ്യങ്ങൾ മാത്രമേ ഞങ്ങൾ ഇതുവരെ ഉന്നയിച്ചിട്ടുള്ളൂ മരണത്തിന് നീതി ലഭിക്കുക ഈ കോളേജിലുള്ള മാനസികമായ പീഡനങ്ങൾക്കുള്ള നീതി ലഭിക്കുക മരണം സംബന്ധിച്ചുള്ള ദുരൂഹതകളും തുടരുകയാണ് ഹോസ്റ്റൽ മുറിയിൽ ജിഷ്ണുവിനെ തൂങ്ങി മരിക്കാനുള്ള സാധ്യത കാണുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് ജിഷ്ണു കോപ്പി അടിച്ചിട്ടില്ലെന്ന് സർവകലാശാലയും പോലീസും ആവർത്തിക്കുന്നുണ്ടെങ്കിലും മരണകാരണം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോളേജിനെതിരായ മറ്റ് പരാതികളിലും നടപടിയുണ്ടായിട്ടില്ല നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ കോളേജുകളും ഒരു മാസമായി അടച്ചിട്ടിരിക്കുകയാണ് കോളേജുകളിൽ അധ്യയനം പുനരാരംഭിക്കാനുള്ള നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം